വൻ വിവാദങ്ങൾ അഴിച്ചുവിട്ട ദ കേരള സ്റ്റോറി എന്ന സിനിമ 10-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സിനിമാ പ്രദർശനം. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനാണ് കുട്ടികളുടെ മുമ്പിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചത് എന്നാണ് രൂപത അധികൃതർ പറയുന്നത്. പ്രതിഷേധങ്ങൾക്കിടെ വിവാദ സിനിമയായ ദി കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസമാണ് ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്തത്. ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം രംഗത്തു വന്നിരുന്നു. കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയിരുന്നു. നഗ്നമായ പെരുമാറ്റ ചട്ടലംഘനമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും കൂടി പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. വൻ വിവാദങ്ങൾ അഴിച്ചുവിട്ട സിനിമയാണെങ്കിലും ദി കേരള സ്റ്റോറി സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിലും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. കേരള സ്റ്റോറി സിനിമ ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നതിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. കേരളത്തെയും കേരളത്തിലെ ഒരു പ്രത്യേക മതവിഭാഗത്തെയും മോശമാക്കി ചിത്രീകരിച്ച ഈ സിനിമ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രദർശിപ്പിക്കുന്നത് ധ്രുവീകരണ നീക്കം നടത്തി വോട്ട് നേടാനുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നു എന്നായിരുന്നു CPMന്റെ കുറ്റപ്പെടുത്തൽ. അതേസമയം കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട് എന്നും നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് അവരെ ബോധവൽക്കരിക്കാൻ ഈ സിനിമ പ്രദർശിപ്പിച്ചത് എന്നും ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു. ക്ലാസ്സിലെ ഒരു വിഷയം പ്രണയമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളോട് ആവശ്യപ്പെട്ടതാണ്. നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് ഈ വിഷയമെടുത്തത്. അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നൽകിയിട്ടുണ്ട്. സിനിമയിലെ പ്രമേയം പ്രണയമായതുകൊണ്ടാണ് ബോധവൽക്കരണത്തിന് ഈ സിനിമ ഉപയോഗിച്ചത്. സുദീപ് തോസൻ സംവിധാനം ചെയ്ത് വിപുൽ അമൃത്ലാക്ഷ നിർമ്മിച്ച ചിത്രമാണ് ദി കേരള സ്റ്റോറി. ഇസ്ലാം മതം സ്വീകരിക്കാനും ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനും നിർബന്ധിതരായ കേരളത്തിൽ നിന്നുള്ള ഒരു കൂട്ടം സ്ത്രീകളെ പിന്തുടരുന്നതാണ് ഈ സിനിമയിലെ ഇതിവൃത്തം. കേരളത്തിൽ ലവ് ജിഹാദിലൂടെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ പ്രണയിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും അവരെ പിന്നീട് ISIS പോലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്നുമാണ് ഈ സിനിമ പറയുന്നത്.